മൂവി ട്രാക്കറിൻ്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇൻസ്റ്റാഗ്രാം നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്, ട്രോൾ മൂവീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പേജിൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ മമ്മൂക്കാട്ടൊരു പഴയൊരു ഫിലിമിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. അപ്പോൾ പോസ്റ്റ് കണ്ട കാരണം ആ ഒരു ഫിലിം കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ടൊന്ന് കണ്ടു നോക്കിയപ്പോൾ നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി ത്രില്ലർ, പത്മരാജൻ സാറ് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ജോഷി സാറ് ഡയറക്റ്റ് ചെയ്തൊരു ഫിലിം, ഈ തണുത്ത വെളുപ്പങ്കാലത്ത്. വാട്സ് അപ്പ് ഗേറ്റ് സ്കോട്ട്, ആം ബേസ് മാർലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മലയാളികൾക്ക് ത്രില്ലർ സിനിമകളോടൊരു ക്രേസ് തോന്നി തുടങ്ങിയത് ദൃശ്യം, മെമ്മറീസ്, ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ കണ്ടിട്ടാണ്. ഇടയ്ക്ക് മലയാളത്തിലൊരു ത്രില്ലർ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫിലിംസിനെ ഏറ്റവും കമ്പയർ ചെയ്യുന്നത് സ്വാഭാവികം. പക്ഷേ ഇങ്ങനത്തെ സിനിമകളിലോട്ട് വരുമ്പോൾ ഒരു കോമൺ കാര്യമുണ്ട്, ഒരു ക്ലൂ പോലും കിട്ടാത്ത ഒരു സീരീസ് ഓഫ് മർഡേഴ്സ്. ഇങ്ങനത്തെ പാറ്റേൺ മലയാളത്തിൽ ഈ അടുത്താണ് കൂടുതലും ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ 29 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാറ്റേൺ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഒരു മലയാളം ഫിലിമുണ്ട്. സോ ഈ തണുത്ത വെളുപ്പാങ്കാലത്തിനെ കുറിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ഹിയർ വി ഗോ. ഓരോ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാക്കുന്ന കഥയിലും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഫിലിം മേക്കിങ്ങിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതും എക്സിക്യൂഷൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതും. പഴയകാല മാസചിത്രങ്ങളിൽ കൂടുതലും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അന്ന് സ്റ്റോറി ആവറേജ് ആണേലും എക്സലൻ്റ് ആണേലും ഡയലോഗ്സ്, സ്ക്രീൻ പ്രസൻസ്, പെർഫോമൻസ്, ഈ മൂന്ന് കാര്യങ്ങളുടെ ബേസിലാണ് നല്ല നല്ല ഹിറ്റ് ചിത്രങ്ങൾ അന്ന് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം ഇറങ്ങുമ്പോൾ ഓഡിയൻസ് സ്റ്റോറിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ മെത്തേഡ് ഓഫ് മേക്കിങ്ങിലും ചൂസ് ചെയ്യുന്ന വർക്കിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് 90s ഇറങ്ങിയതെങ്കിലും ഇന്നത്തെ മലയാളം ത്രില്ലർ സിനിമകളുടെ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റാണ് ആ ഒരു ഫിലിമിനുള്ളത്. ഈ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഫിലിം എന്നൊക്കെ പറയൂലേ, ഏതാണ്ട് അതുപോലെ. ഈ ഫിലിം കണ്ടപ്പോൾ ടെക്നിക്കൽ ക്വാളിറ്റിനെ കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റുകൾ വായിച്ചിരുന്നു. അത്ര വലിയ സംഭവമല്ല, ജസ്റ്റ് ഓക്കെ എന്ന് പറയാനുള്ള ടെക്നിക്കൽ ക്വാളിറ്റി ഈ ഫിലിമിനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റുകളിലൊക്കെ വായിച്ചിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ ടെക്നിക്കൽ സപ്പോർട്ട് വെച്ചിട്ട് ഈ ഫിലിമിനെ വിലയിരുത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ടൈമിലെ ടെക്നിക്കൽ സപ്പോർട്ട് ഇന്നത്തെ അത്രയ്ക്ക് മലയാളത്തിൽ വളർന്നിട്ടില്ല, എന്നിട്ടും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ടെക്നിക്കൽ സപ്പോർട്ടിൻ്റെ ബേസിസിൽ ഈ ഫിലിമിനെ നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ഒരു ബെസ്റ്റ് വർക്ക് തന്നെയാണ്. അതിനെ അങ്ങനെ തന്നെ മാനിക്കണം. ഒരു വിധത്തിൽ ക്യാമറ ഷോട്ട്സൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഭീതി തരുന്ന സീൻസൊക്കെ ഈ ഒരു ഫിലിമിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രിയുള്ള ഷോട്ട്സൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കില്ലറിൻ്റെ പിന്നാലെ നമുക്ക് ഓടുന്ന സീൻസൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ക്യാമറ കൊണ്ടുപോയിട്ടുള്ളതൊക്കെ നൈസാണ്. മമ്മൂക്കയുടെ ത്രില്ലർ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മാസ്റ്റർ പീസ് ഐറ്റമായിട്ട് ഒരു ലാബിൽ കിട്ടിയ ഫിലിം എന്ന് പറഞ്ഞ CBI സീരീസാണ്. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ത്രില്ലർ സിനിമകളാണ്. അതിലെനിക്ക് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമാണ് കൂടുതലും ഇഷ്ടം. പക്ഷേ ഈ തണുത്ത വെളുപ്പം കാലത്ത് കാണുന്നത് വരെ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു മമ്മൂട്ടി ത്രില്ലർ ഫിലിമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഷാജി കൈലാസിൻ്റെ ദി ട്രൂത്ത്. മന്ത്രി മാധവൻ്റെ മർഡറിനെ ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിന് വരുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഒരു ഡ്രാമ മോഡിലാണ് ഫിലിം പോകുന്നതെങ്കിലും എക്സിക്യൂഷൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫിലിമാണ്. എസ്പെഷ്യലി കില്ലർ ബോസ് എന്ന ക്യാരക്ടർ. ചെറിയ പ്രായത്തിലാണ് ഈ ഒരു ഫിലിം കണ്ടതുകൊണ്ട് ആ പ്രായത്തിൽ എനിക്ക് ഈ ഫിലിം കാണാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ ഫിലിം കണ്ടതിൻ്റെ ശേഷം ഉറക്കൊക്കെ പോയിട്ടുണ്ട്, അത്രയ്ക്ക് പേടിയായിരുന്നു. പക്ഷേ കില്ലർ ബോസ് എന്ന ക്യാരക്ടർ ഒരു ഒന്നൊന്നര ക്യാരക്ടറാണ്, അത്രയും സെറ്റ് ക്യാരക്ടറാണ്. പക്ഷേ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് കണ്ടപ്പോൾ ദി ട്രൂത്തിനേക്കാളും മികച്ചു നിൽക്കുന്നൊരു ഫിലിമായിട്ട് എനിക്ക് തോന്നി. പത്മരാജൻ സാറിൻ്റെ സ്ക്രിപ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അധികം ആരും ആ സമയത്ത് ചെയ്യാത്ത ടൈപ്പ് സ്ക്രിപ്റ്റിങ്ങും ഒരു വ്യത്യസ്തമായുള്ളൊരു അപ്രോച്ചുമുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്നും ചെയ്യാനുള്ളൊരു കണ്ടൻറ്റ് ഈ ഒരു ഫിലിമിനകത്തുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റാണ് ഈ ഒരു ഫിലിമിൻ്റേത്. അങ്ങനെ സ്ക്രിപ്റ്റുള്ള ഫിലിംസ് മലയാളത്തിൽ വളരെ റെയറാണ്. ഒരു 80% അന്നിറങ്ങിയ സിനിമകളുടെ ടൈപ്പിലുള്ള സ്ക്രിപ്റ്റൊക്കെ, അതായത് അതേ ടൈപ്പ് എക്സിക്യൂഷനുള്ള ഫിലിംസൊക്കെ ഇന്നിറങ്ങുകയാണെങ്കിൽ അത് എത്രമാത്രം സാറ്റിസ്ഫൈങ് ആകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ടൈപ്പിൽ വരുന്ന ഫിലിംസ്, അതായത് വെറും മാസം ഒരു കൊമേഴ്ഷ്യൽ ടച്ചിലുള്ള ഫിലിംസൊക്കെ ഇപ്പോഴിറങ്ങുന്ന യൂത്തന്മാരുടെ ഫിലിംസ് വരെ അങ്ങനെ ഫ്ലോപ്പാവുന്നുണ്ട്. ജോഷി സാറിൻ്റെ ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തൊരു ത്രില്ലർ ഫിലിം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കൂടുതലും കൊമേഴ്ഷ്യൽ ഫിലിംസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പറയുക, ജനറ മാറിയുണ്ടാകുന്നറിയില്ല, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂഷൻ്റെ കാര്യത്തിലൊക്കെ വളരെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ
എന്താ പറയുക ഫോർമുലകളൊക്കെ ആകനെ മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല നൈസായിട്ട് തന്നെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്ത വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഈ സിനിമ എന്തുകൊണ്ട് അണ്ടർ റേറ്റഡ് ആയി എന്നിപ്പോഴും ഒരു ഐഡിയ ഇല്ല. നല്ല പേസിലുള്ള സ്ക്രിപ്റ്റിങ്ങും ഡയറക്ഷനും വരെ ഉണ്ടായിട്ടും ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് ആരും സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പത്മരാജൻ സാറും ജോഷി സാറിൻ്റെയും പോലത്തെ പേര് കേട്ട സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും വരെ ഉണ്ടായിട്ടും ഈ ഒരു ഫിലിം അത്രമാത്രം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇറക്കേണ്ട ഒരാവശ്യമില്ലല്ലോ അല്ലേ. ചില സിനിമകൾ അങ്ങനെയാണ്, ആരും ഇറങ്ങിയ ടൈമിൽ അംഗീകരിക്കുന്നില്ല, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അംഗീകരിക്കുക. അങ്ങനത്തെ ഒരവസ്ഥയാണ് കേരളത്തിൽ. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് വെച്ച് പറയുകയാണെങ്കിൽ തിയേറ്ററിൽ വരുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാവില്ല, അത് കാണാൻ ഒരാളും ഉണ്ടാവില്ല. പക്ഷേ സ്ട്രീമിങ്ങിലോ അല്ലെങ്കിൽ ഡി വി ഡി വരുമ്പോൾ ഓരോ പോസ്റ്റാണ് ഡയറക്ടർ വില്ലൻസ്, ഈ സീനിൽ അജാദി പെർഫോമൻസ് ആയിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടാൻ എല്ലാവർക്കും നേരമുണ്ട്. അങ്ങനത്തെ കുറേ ട്രോളന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനത്തെ ഫീലിംഗ്സൊക്കെ തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ഒരാളും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഈ സിനിമ ഒരു ഗംഭീര ത്രില്ലർ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിങ്ങും ഒരു അടിപൊളി രീതിയിലുള്ള മേക്കിങ്ങൊക്കെ ഉണ്ട് ഈ ഒരു ഫിലിമിന്. എന്തായാലും ഈ ഒരു ഫിലിം കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ ഫിലിം ഹോട്ട്സ്റ്റാറിൽ കിട്ടും, അതുപോലെ തന്നെ യൂട്യൂബിൽ ഇതിൻ്റെ ലോ ക്വാളിറ്റി വെർഷനൊക്കെ കിട്ടും. ഒന്ന് കണ്ടു നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് എങ്ങനെയുണ്ട് ഫിലിം എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമിട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.